വചനവും തിരുസഭയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും കാവലായിട്ട് സംരക്ഷകനായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരു മാലാഖ ഉണ്ട് എന്നുള്ള വലിയ സത്യമാണ് ഈശോ തന്നെ വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:10-11 വാക്യങ്ങളിൽ അവിടെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുക, ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ശിശുവിന് പോലും ഒരു കാവൽ മാലാഖയുണ്ട്. അവരെപ്പോഴും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവര് നിന്ദിക്കാതിരിക്കാൻ കളിയാക്കാതിരിക്കാൻ പോലും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാലാഖമാരുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞവരായിരുന്ന വിശുദ്ധരായ വ്യക്തികളൊക്കെ, കാരണം അവർ പലപ്പോഴും ഈ മാലാഖമാരോട് പ്രാർത്ഥിക്കാറുണ്ട്. പല വിശുദ്ധരും, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഡൊമിനിക് സാവിയോ, അങ്ങനെയുള്ള പല വിശുദ്ധരും ഈ മാലാഖമാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരെ സഹായിക്കുവാനായിട്ട് മാലാഖമാര് അവർ കൂടെ ഉണ്ടായിട്ടുണ്ട്. സഭ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ കാവൽ മാലാഖമാര് മനുഷ്യർക്ക് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ കാവൽക്കാരനായിട്ട് കാവൽ മാലാഖയുണ്ട്, ഒരു പ്രദേശത്തിനുണ്ട്, ഒരു സ്ഥാപനത്തിനുണ്ട്, നമ്മുടെ ഓരോ ഭവനത്തിനും ഒരു മാലാഖയുണ്ട് എന്നാണ് സഭ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധയായ കാതറിൻ തൻ്റെ ഒരു കൊച്ചു അനുഭവം ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഒരിക്കലെ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കാതറിൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം മനോഹരമായൊരു ദർശനം കൊടുക്കുകയാണ്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: മാലാഖമാര് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അവരുടെ എല്ലാവരുടെയും കരങ്ങളിൽ ഒരു ചെറിയ കാസയുണ്ട്. വളരെ സന്തോഷത്തോടുകൂടിയാണ് മാലാഖമാർ കടന്നു വരിക. എന്നാൽ അതിലെ ഏതാനും ചില മാലാഖമാർ വളരെ സങ്കടത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെയാണ് ആ ദേവാലയത്തിലേക്ക് കടന്നു വരിക. ഇവിടെ കരങ്ങളിൽ ഒന്നുമില്ല, കാസയൊന്നുമില്ല, പക്ഷെ അവരുടെ മുഖത്ത് വലിയ സങ്കടമുണ്ട്. ഇത് കാണുമ്പോൾ വിശുദ്ധ കാതറിൻ കർത്താവിനോട് ചോദിക്കും: എന്തിനാണ് ഈ മാലാഖമാരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക? അതിന് ദൈവം കൊടുക്കുന്ന മറുപടി ഇതാണ്: നീ ആദ്യം കണ്ട മാലാഖമാര് ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരുന്നവരുടെ മാലാഖമാരാണ്. ബലിയിലേക്ക് വിശുദ്ധിയോടുകൂടെ നിയോഗങ്ങൾ വെച്ച് കടന്നു വരുന്നവരുടെ മാലാഖമാര്. എന്നാൽ രണ്ടാമത് കണ്ട് ദുഃഖിച്ചിരിക്കുന്ന മാലാഖമാര്, അവരലസരായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവരുടെ മാലാഖമാര്, അവർക്ക് സമർപ്പിക്കാനായിട്ടൊരു പ്രാർത്ഥന പോലും ഇല്ല. അവർ പലപ്പോഴും ഒരു കടമ തീർക്കുവാനായിട്ട് എന്നതുപോലെ അലസമായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ആ മാലാഖമാർ വളരെ സങ്കടത്തോടുകൂടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം അവരുടെ ആ മനുഷ്യൻ, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ല, ഒരുങ്ങി എല്ലാ ആ ബലിയിലേക്ക് കടന്നു വന്നിരിക്കുക. ഇതിന് സമാനമായൊരു സംഭവം പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൽ, മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു പൗലോസ് എന്ന് പറയുന്ന സന്യാസിയായ ഒരു വിശുദ്ധനുണ്ട്. ദൈവത്തിന് വലിയ ദർശനങ്ങൾ ലഭിക്കുന്ന വിശുദ്ധൻ. ആ വിശുദ്ധൻ ഒരിക്കൽ ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് കടന്നു പോകുന്നതിന് മുൻപ് ദൈവം ഒരു വലിയൊരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ദേവാലയ വാതിരിക്കൽ നിൽക്കുന്നു. ആ സമയത്ത് രണ്ട് പിശാചിക്കൾ ഈ മനുഷ്യനെ ആ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിനായിട്ട് തടസ്സം നിൽക്കുകയാണ്, പുറകിലേക്ക് വലിക്കുകയാണ്. കാരണം വലിയ കഠിന പാപാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യനകത്തേക്ക് കയറുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് തൊട്ട് അടുത്തായിട്ട് ഈ മനുഷ്യൻ്റെ മാലാഖ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് വലിയ സങ്കടം തോന്നിയ ഈ വിശുദ്ധ പൗലോസ് പിന്നീട് ആ ദേവാലയത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, ഈ പാപിയായ മനുഷ്യനോട് നീ ക്ഷമിക്കണമേ എന്ന്. പിന്നെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ആ ബലി അർപ്പണം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ മനുഷ്യനെ നോക്കുമ്പോൾ ഈ മനുഷ്യനെ കാണുന്നത്, മനുഷ്യൻ ദേവാലയത്തിൽ നിൽക്കുന്ന തൊട്ടടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ കാവൽ മാലാഖയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവര്, വലിയ ശോഭയോടുകൂടെ
വലിയ ചൈതന്യത്തോടുകൂടിയ മനുഷ്യൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണും. അപ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ച, ഈ മനുഷ്യനെ ബന്ധിച്ചിട്ടിരുന്ന പിശാചികൾ ദേവാലയത്തിന് പുറകിൽ ശിരസ് കുനിച്ച് നിൽക്കുകയാണ്, തങ്ങൾ തോറ്റുപോയി എന്നുള്ള ആ രീതിയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂടെ ഒരു മാലാഖ തീർച്ചയായിട്ടുമുണ്ട്. പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകത്തിലെ തോബിത്ത് അന്ധനായി കഴിയുമ്പോൾ തൻ്റെ ഏക പുത്രൻ തോബിയാസിന് തനിക്ക് പൈസ കടം തരുവാനുള്ള മനുഷ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ദൈവത്തോട് വളരെ വിശ്വസ്തതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിച്ച തോബിത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ ഈ കുഞ്ഞ് എൻ്റെ ഈ മകൻ്റോട് കൂടെ നിൻ്റെ മാലാഖയെ അഴക്കണമേ സഹായത്തിനായിട്ട്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം കർത്താവ് ആ തോബിയാസിൻ്റെ കൂടെ കാവൽ മാലാഖയെ അഴക്കുകയാണ്. മാലാഖയുടെ പേര് റഫേൽ മാലാഖ എന്നാണ്. ഒരു മനുഷ്യരൂപത്തിലാണ് തോബിയാസിൻ്റെ കൂടെ നടക്കുന്നത്. തോബിയാസിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഈ മാലാഖ സഹായിക്കുന്നുണ്ട്. തോബിയാസ് വിവാഹം കഴിക്കാൻ വന്ന സാറയിൽ നിന്ന് പിശാചിനെ ഇല്ലാതാക്കാൻ ഈ മാലാഖ സഹായിക്കുന്നു. പിന്നീട് പിതാവായ തോബിത്തിൻ്റെ കണ്ണിൻ്റെ അന്ധത മാറ്റാൻ സഹായിക്കുന്നു. ഇങ്ങനെ തോബിയാസിൻ്റെ കൂടെ ഒരു മനുഷ്യരൂപത്തിൽ സഹായിച്ച് നടക്കുന്ന മാലാഖ. ആ മാലാഖ പറയുന്നുണ്ട് അവസാനം, ഞാൻ ദൈവത്തിൻ്റെ കൂടെയുള്ള മാലാഖയാണ്, ദൈവസന്നിധിയിൽ വസിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ചില മനുഷ്യരുടെയൊക്കെ അനുഭവങ്ങൾ, ഈ മാലാഖ രക്ഷിക്കുന്ന അനുഭവങ്ങൾ നേരിട്ട് ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഡിവേനിയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരു കന്യാസ്ത്രീ എന്ന വെക്കേഷൻ വന്നപ്പോൾ അവർ ധ്യാനത്തിന് വന്നു. ആ കന്യാസ്ത്രീ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരിക്കൽ വലിയ മലകളും കുന്നുകളൊക്കെയുള്ള ഒരു സ്ഥലത്ത് കൂടി ഈ കന്യാസ്ത്രീ നടന്നു പോവുകയാണ്. ഒറ്റപ്പെട്ട വഴിയാണ്, ആരുമില്ല, സന്ധ്യാസമയം. കാരണം ആഫ്രിക്ക എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന, കള്ളന്മാരാലൊക്കെ ആക്രമിക്കപ്പെടാവുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭയന്ന് പേടിച്ചുകൊണ്ടാണ് ഈ സിസ്റ്റർ ആ വഴിയിലൂടെ നടന്നു പോവുക. സിസ്റ്റർ നോക്കുമ്പോൾ രണ്ട് മനുഷ്യരിങ്ങനെ വഴിയരികിൽ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ തന്നെ സിസ്റ്ററിന് മനസ്സിലായി അവർ തന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള മനുഷ്യരാണ്. അത്രമാത്രം ക്രൂരമായ മനോഭാവത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ സിസ്റ്റർ അവരെ കടന്നു പോകുമ്പോഴും അവരൊന്നും ചെയ്യുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല, അവർ വഴിമാറി കൊടുക്കുകയാണ്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇങ്ങനെ ആ ഒരു വാർത്ത അടിച്ചു വന്നിരിക്കുകയാണ്, ഈ സിസ്റ്റർ കടന്നുപോയ അതേ വഴിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു മോഷണത്തിന് ഇടയിൽ. ആ രണ്ട് കള്ളന്മാരുടെയും ഫോട്ടോ ആ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സിസ്റ്ററും ആ വഴിയിലൂടെ കടന്നുപോയതെന്ന് തിരിച്ചറിഞ്ഞ പോലീസുകാർ സിസ്റ്ററിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സിസ്റ്റർ അവിടെ കടന്നു വരുമ്പോൾ ഈ രണ്ട് കള്ളന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. പോലീസുകാർ ഈ സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, സിസ്റ്ററെ അതിൽ കൂടി കടന്നു പോയപ്പോൾ ഇവരെ നിങ്ങൾ കണ്ടതല്ലേ? സിസ്റ്റർ പറഞ്ഞു, ഞാൻ കണ്ടതാണ്. സിസ്റ്റർ കടന്നു പോയതിന് ശേഷം പിന്നീട് പുറകെ വന്ന ഒരു പെൺകുട്ടി ഇവർ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്ന് ഉള്ളൊരു വലിയ സത്യം സിസ്റ്റർ അപ്പോഴാണ് തിരിച്ചറിയുക. ആ സമയത്ത് സിസ്റ്റർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരുന്നത്? അതിനാ രണ്ട് കള്ളന്മാർ പറഞ്ഞത്, സിസ്റ്ററിൻ്റെ പുറകിൽ വലിയ വലിപ്പമുള്ളൊരു മനുഷ്യൻ, ഉയർച്ച ശക്തിയുള്ളൊരു മനുഷ്യൻ സിസ്റ്ററിൻ്റെ പുറകിലായിട്ട് നടന്നിരുന്നു. അത് കണ്ട് പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വഴി മാറി നിന്നത്. സത്യത്തിൽ സിസ്റ്ററിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആ നിമിഷം ആ സിസ്റ്റർ തിരിച്ചറിയുകയാണ്, തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ കാവൽ മാലാഖയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെയും പലപ്പോഴും കാവൽ മാലാഖ പല രൂപത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും പല മനുഷ്യരുടെ രൂപത്തിൽ വലിയ അപകടങ്ങളിൽ നിന്ന്, വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാലാഖ മനുഷ്യരൂപം സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും ചില വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ മരണം മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചില മനുഷ്യർ ഓടി വന്ന് രക്ഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് വീഴുമ്പോൾ ആ കുഞ്ഞിനെ വാരിയെടുക്കുന്ന മനുഷ്യർ, വലിയ കാർ അപകടത്തിന് രക്ഷിക്കുന്ന മനുഷ്യർ, തീർച്ചയായിട്ടും അവരൊക്കെ ഞാൻ പറയും, അവരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെയൊക്കെ കാവൽ മാലാഖമാരാ. അതിനാൽ ഈ കാവൽ മാലാഖയോടുള്ള വലിയ ഭക്തി നമുക്കുണ്ടാകട്ടെ. കാവൽ മാലാഖയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വ ഡൊമിനിക് സാവിയെപ്പോഴും പ്രാർത്ഥിക്കുക. കാരണം കാടുകളുള്ള ഒരു വഴിയിലൂടെയാണ് ഡൊമിനിക് സാവിയോ അതിരാവിലെ ദേവാലയത്തിൽ കടന്നു വരിക. ഒരിക്കല് ഒരു മനുഷ്യൻ ഡൊമിനിക് സാവിയോട് ചോദിക്കുന്നുണ്ട്, ഈ ഇരുട്ടത്ത് അതിരാവിലെ നിനക്ക് ഈ മലകളും കാടുകളുമുള്ള ഈ സ്ഥലത്ത് കൂടെ ഒറ്റയ്ക്ക് വരാൻ പേടിയില്ല? അപ്പോൾ വിശുദ്ധനായ കൊച്ചു ഡൊമിനിക്
സാവിയോ പറഞ്ഞു വെക്കുക, ഇങ്ങനെയാണ് എൻ്റെ കാവൽ മാലാഖ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നമ്മുടെ മാലാഖയുണ്ട്. ആ മാലാഖയെന്നും പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കൂടെ ആ മാലാഖയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാനുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ അങ്ങനെ ആ മാലാഖയുടെ സാന്നിധ്യം ജീവിക്കുമ്പോൾ വലിയ തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ഈ കാവൽ മാലാഖ നമ്മളെ സഹായിക്കും. അതിനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവേ.